അരിക്കുമനെ തിരികെ ചിന്നക്കനാലിൽ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി കളക്ടറേറ്റിന് മുന്നിൽ ധർണ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അരിക്കൊമ്പൻ സ്നേഹികളാണ് സമരം നടത്തുന്നത്. കെ വി സന്തോഷ് കുമാറിന്റെ റിപ്പോർട്ട് കാണാം. ചിന്നക്കനാലിൽ നിന്നും പിടികൂടിയ അരിക്കൊമ്പനെ തിരികെ അവന്റെ ആവാസ വ്യവസ്ഥയെ ചിന്നക്കനാലിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഒരു സമരമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇടുക്കി കളക്ടറേറ്റ് മുമ്പിലാണ് ഇത്തരത്തിലുള്ള ധർണയുമായി ആളുകൾ എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള അരിക്കൊമ്പൻ സ്നേഹികളും അവരോട് ബന്ധപ്പെട്ട സംഘടനകളും ഒക്കെയാണ് ഇത്തരം ഒരു സമരവുമായി ഇപ്പോൾ ഈ ഒരു ഇതിലേക്ക് വന്നിരിക്കുന്നത്. ചിന്നക്കനാലിൽ നിന്നും മുണ്ടന്തുറ കൊണ്ടുപോയതിന് അവിടെ ഇറക്കി വിട്ടപ്പോഴുള്ള പിക്ചറും വീഡിയോസും അല്ലാതെ വേറെ ഒരു കാര്യവും അവനെ കുറിച്ച് അറിയില്ല. അവൻ എന്ത് ചെയ്യുന്നു, അവനിപ്പോ ജീവനോടുണ്ടോ എന്ന് ഇപ്പം നമുക്ക് സംശയമാണ്. വസിക്കുന്ന സ്ഥലത്തേക്ക് ഇവരല്ലേ കയറി ചെന്നേക്കുന്നത് അല്ലേ? അപ്പൊ ആനകൾ ഇപ്പൊ നമ്മള് താമസിക്കുന്നിടത്തേക്ക് ആനകളെ കൊണ്ടുവന്നാൽ അവർ ഉപദ്രവിക്കും. അപ്പൊ നമ്മൾ അങ്ങോട്ടല്ലേ കയറി ചെന്നേക്കുന്നത്? അപ്പൊ ഈ സർക്കാര് അവിടെയുള്ള ഈ ഇപ്പൊ ചെന്നുള്ള താമസിക്കുന്ന ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് അവിടെ ഉള്ള ആനകളെ പിടിച്ചുകൊണ്ടുപോയി മറ്റൊരു നാട്ടിൽ കാട്ടിലേക്ക് കൊണ്ടുപോകല്ല. കേരളത്തിൽ എന്തോരം കാടുകളുണ്ട്, ഇവർ എന്തിനു തമിഴ്നാടിന് കൊടുത്തു? April 29 അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്നും മയക്കുപിടി വെച്ച് ആദ്യം പെരിയാർ കടുവ സങ്കേതത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്നും കമ്പം ടൗണിൽ എത്തിയതിനെ തുടർന്ന് വീണ്ടും തമിഴ്നാട് വനം വകുപ്പ് അരിക്കൊമ്പനെ അവിടെ നിന്ന് June 5 മയക്കുപിടി വെക്കുന്നു. അവിടെ നിന്നും കളക്കാട് മുണ്ടൻതുറ എന്ന് പറഞ്ഞ ടൈഗർ റിസർവിലാണ് ഇപ്പോൾ അരിക്കൊമ്പനുള്ളത്. തമിഴ്നാട് വനം വകുപ്പ് പറയുന്നത് അരിക്കൊമ്പൻ ഇപ്പോഴും വളരെ സേഫായി തന്നെ സുരക്ഷിതമായി അവിടെ ജീവിക്കുന്നതാണ്. എന്തായാലും അരിക്കൊമ്പനെ തിരിച്ച് അവന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമരം നടക്കുന്നത്. ഇടുക്കിയിൽ നിന്നും അതുൽ നെല്ലനാടിനൊപ്പം KV സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.